ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും എല്ലാവരും പോരി ഇന്ന് നമുക്കൊരു കടി ഉണ്ടാക്കാൻ പോകണു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചതാണിത് അപ്പം ഇതുപോലെ തന്നെ ഇറച്ചിയാണത് ചിക്കൻ്റെ പീസാണിത് കേട്ടാ എല്ലില്ലാത്ത പീസ് അതും വേവിച്ച് ഇങ്ങനെ വെച്ചതാണ് അപ്പം അതാ വലിയുള്ളി എടുത്തിട്ടുണ്ട് അതിലൊരു വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് അതിലൊരു കഷ്ണം മാത്രം മതി നമുക്ക് കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പം ഇഞ്ചിയും പച്ചമുളകും കൂടെയാണ് അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം ാണ് ഒന്നും കൊണ്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടാ ഇത് നമ്മൾ ചിക്കൻ്റെ പീസ് വേവിച്ചുകാണ്ട് നമ്മൾ ഇതുപോലെ ആക്കി എടുത്തതാണ് ഇതിട്ടിട്ട് ഇത് ഇതിന്റെ കൂടെ നമ്മൾ കിഴങ്ങണം ഇതിനിപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്യണ്ടാന്നുണ്ടെങ്കിലും ഒന്ന് ചെയ്യാം നമുക്ക് കൈ തന്നെ നല്ലോണം ഉടച്ചിട്ട് എടുത്താലും മതി മിക്സിൽ അടിക്കണം എന്ന അവസ്ഥൊന്നുമില്ല അപ്പൊ ഞാനിപ്പോൾ ഉള്ളൂ അപ്പം അതുപോലെ നമ്മൾ ഇതൊന്ന് എടുത്ത് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചെരുവങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇത് മാത്രമാണ് എടുത്ത് അടിച്ചെടുത്തത് പിന്നെയാണ് ആലോചിച്ചത് ഇതിൻ്റെ ഒപ്പം തന്നെ അത് ഇട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒന്നായിട്ട് ഒരു പണി കഴിഞ്ഞിരുന്നില്ലേ എന്ന് അപ്പോൾ ഇത് അടിക്കണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നുറുക്കിയിട്ട് ചെറിയ പൊടിയാക്കി നുറുക്കിയിട്ട് നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് കണ്ട് എടുത്താൽ മതി അപ്പോൾ വലിയൊരു ഉള്ളീൻ്റെ ഒരു കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ ഒരു ഉള്ളീൻ്റെ ചെറിയ കഷ്ണം എടുത്താലും മതിട്ട് അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടുകൊടുത്താലും മതി ചെറുതാക്കി നുറുക്കിയിട്ട് ഇപ്പോൾ ഇതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ വെള്ളമൊന്നും തൊടാനേ പാടില്ല അപ്പോൾ ഇതുപോലെ ഇത് നമ്മൾ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ അടിക്കണക്കാർ നല്ല നമ്മൾ കട്ട്ലേറ്റിനൊക്കെ എടുക്കുന്ന പോലെ നമ്മൾ ഒന്ന് അടച്ച കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതേക്ക് ഞാൻ കരിവേപ്പിൻ്റെ ലീണത് അത് പൊടിയാക്കി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്നാണ് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല മിക്സിയൊന്നും വേണമെന്നില്ല നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോ വേവിച്ചതല്ല നല്ലോണം നല്ല കട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉടച്ച് വെക്കാണ്ട് എടുത്താലും മതി ഇപ്പം ഇതീക്ക് ഞാൻ ഒരു നാല് സ്പൂണ് കോൺഫ്ലവർ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ അതുപോലെ കരം മസാല കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നമുക്ക് അപ്പോൾ ഒരു കളർ പോലെ ഒന്ന് നിറം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കട്ട അതുപോലെ അല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളു വെള്ളമൊന്നും തൊടാൻ പാടില്ല ഇനിയിപ്പം നമുക്കത് അരച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കണമാതിരി വരാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇതീക്ക് രണ്ട് മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇതീത്തൊരു കുഞ്ച് നമ്മൾ ഇതീക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടാ അപ്പം ഇത് നമ്മൾ മാവ് ഇടുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു മുട്ടേൻ്റെ കുഞ്ചു ഉടച്ച് തീക്ക് കൂട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മൾ മാവിട്ട് കൊടുത്തിട്ട് മാവ് കറക്റ്റാക്കി കൊടുത്താൽ മതി ഇനി വരെ ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കടല അല്ല എന്താണ് കോൺഫ്ലവർ ഇട്ട് കൂട്ടി കൊടുത്താൽ മതി രണ്ട് ഇറച്ചി കഷ്ണവും ഉണ്ടായാൽ മതി നമ്മൾക്ക് അതുപോലെ ഒരു ഉരുളക്കയങ്ങ ഉണ്ടായാൽ തന്നെ മതി വൈകുന്നേര ചായക്ക് ഒരു കടിയാക്കാം അപ്പം ഇത് ഞാൻ മുട്ട അടിച്ചതാണിതിൽ അതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടെ അതിൽ കൂടി കാരണം കൊണ്ടാണ് അത്ര തോന്നുക നമുക്കൊരു കോഴിമുട്ടയൊക്കെ മതിയിട്ടാണ് കുറച്ചുള്ളൂന്നുണ്ടെങ്കിൽ ഇത് ബ്രെഡ് പൊടിച്ചതാണ് ഞാൻ ബ്രെഡ് ക്രംസ് ആണ് അപ്പം ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു ബൗളാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ഉഴിന്ന് വടൻ്റെ ഷേപ്പ് ആക്കിയാണ് ഇത് എടുക്കണത് ഇനിയിപ്പം അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടി അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ സാധാ വടൻ്റെ പോലെ തട്ടി കാണ്ട് ഇട്ട് കൊടുക്കും ചെയ്യാം ഞാനിപ്പോൾ ഒരു ഉയ്യു വടന്റെ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ട് അപ്പം ഇങ്ങക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നമ്മളൊരു പൊക്കവടമാക്കിയിട്ട് ഇങ്ങനെ നുള്ളി നുള്ളിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കണ്ട് നുള്ളിയിട്ട് നമ്മളിങ്ങനെ മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് അത് നിന്റെ ഒരു ചാത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു ചാതാണിത് അപ്പൊ വടയണെങ്കിൽ നമ്മൾ ഉയ്യുന്ന ആട്ടണം ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെ ആവശ്യമില്ല അപ്പൊ ഇതുപോലെ നമുക്ക് കൂട്ടാൻ വെക്കാൻ കുറച്ച് ഇറച്ചിയൊക്കെ കൊടുന്നു വെച്ചെങ്കിൽ അയിന് ആ ഫ്രഷ് ഒക്കെ ഒന്ന് എടുത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് വേവിച്ചിറച്ചി തന്നെ നമ്മള് കൂട്ടാൻ എടുത്താൽ തന്നെ മതി അതിൽ ഉരുളക്കേങ്ങിട്ട് കാണ്ട് നമ്മള് ഇറച്ചിയാണ് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പണിയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതുപോലെ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡിൽ മുക്കിയിട്ട് നമ്മൾ കട്്ലേറ്റിന്റെ അതേപോലെ തന്നെ ആക്കി ഇരിക്കുകയാണ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല അപ്പൊ നമ്മൾ ഇറച്ചി കൊടുത്താൽ ഇറച്ചിയിൽ ഒരു ഉരുളക്കേം ഇട്ടിട്ട് കുറച്ച് അതിന്റെ ഇറച്ചിന്റെ ഫ്ലഷും കൊണ്ട് എടുത്തുകാണ്ട് എന്താ ചെയ്യണം നല്ലോം കൈ കൊണ്ട് നല്ലോണം ഒടച്ചാക്കിയിട്ട് ഇനിയിപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊന്നും അരക്കൊന്നും വേണ്ട അതും അതിന് കൂട്ടിക്കാണ്ട് ഇതുപോലെ കട്ട്ലേറ്റ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയതില് ചായക്ക് കടി ഇതിപ്പോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ചൊർക്കാണ് കാണാനും ഇതിപ്പോൾ എന്താ വടയണെന്നുള്ളത് ഉണ്ടാവും അപ്പം അതാ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ നല്ല ചൂടുള്ള എണ്ണീക്കൊന്നാണ്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് സിമ്മിലാക്കി കൊടുത്താൽ മതി ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്ക എന്താച്ചപ്പത് നമുക്ക് വെന്ത സാധനമാണ് ഒന്നും വേവാനോ ഒന്നും ഇല്ല രീതിയിൽ അപ്പൊ അതൊന്ന് സിമ്മിൽ വെക്കുമ്പോ എന്നാൽ ഉള്ളില് നമുക്ക് ആ ഉള്ളിയും പച്ചമുളകൊക്കെ അല്ല ഉള്ളത് അപ്പോൾ അതൊന്നും ഉള്ളില് ഞമ്മക്ക് ആ പച്ച ചോയ ഇല്ലാണ്ടിരിക്കും അത്രേ ഉള്ളു അപ്പതാ കൂട്ടി വെച്ച് കൊടുത്തിട്ടിട്ട് ഞമ്മളൊന്നുകൊണ്ട് സിമ്മില് ഒരു മീഡിയത്തിലാക്കി കൊടുത്താൽ ഇതാ അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അപ്പതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിറ്റിമറിച്ചിട്ട് കൊടുത്താണ്ട് ഒന്നങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടോന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഒന്ന് ചെയ്യണേ പിന്നെ കണ്ടു കഴിഞ്ഞു പോണ നേരത്തെങ്കിലും ഇങ്ങളൊന്ന് ആ ബെൽബട്ടൺ ഒന്ന് അടിച്ച് ലൈക്കും കൂടെ ഒന്ന് ചെയ്യണേ ഇപ്പതാ നമ്മളെ കടി കൊറച്ചിങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് അതൊന്ന് എണ്ണ അധികം ചൂടായ പ്ലേ ഒന്നങ്ങട്ട് നിറം മാറി ഞമ്മളിപ്പോ ഇഞ്ചിയും പച്ചമുളക് മാത്രം ഇട്ടാലും മതി അപ്പൊ നമുക്ക് വെള്ളം നിറത്തിൽ നല്ല കളറായി കിട്ടും ചെയ്യും ഇതിപ്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടതല്ല അതിന്റെ ഒക്കെ ആ ഒരു കളറും ബ്രെഡിന്റെ കളറും കൂടെ ആകുമ്പോ ഒരു കളർ നല്ലൊരു ഡാർക്ക് കളറായി വരുന്നതാണ് അപ്പൊ ഇതെന്താ വച്ചാല് ഫ്ലെയിമ് കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് പൊരിച്ചെടുക്കരുത് ബ്രെഡിന്റെ പൊടിയായ കാരണം കൊണ്ട് അത് മേല വേഗം കരിഞ്ഞു പോകൂലേ അപ്പോൾ ഒന്ന് സിമ്മിൽ വെച്ച് കണ്ടി നമ്മള് രണ്ട് മൂന്നെട്ടൊക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ചും ഇങ്ങനെ ഇട്ട് കണ്ടെടുത്താല് പെട്ടെന്ന് കിട്ടും ഞമ്മക്ക് റെഡി ആയി കിട്ടും അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് കടിയുണ്ടാക്കി നോക്കുകൊണ്ടിട്ടാ അപ്പൊ ഞമ്മളായിട്ട് ഇങ്ങനെ ഓരോ കടികൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞമ്മക്ക് ഇങ്ങനെ അറിയും ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ടേസ്റ്റ് എന്നുള്ളത് അപ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നേ ഞമ്മക്ക് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇപ്പം ആരെയും ഇരുന്നേര് വന്നാലും ഇറച്ചി കൂട്ടാണ്ടെങ്കിൽ അതിന് രണ്ട് ഇറച്ചി കണ്ടെടുത്ത് ഇതുപോലെ രണ്ട് വട ഒക്കെ ഉണ്ടാക്കിയാണ് കൊടുത്താണ്ടി അപ്പ ഇതീക്ക് നമ്മൾ ഇനി ചട്നി വേണം അപ്പോൾ ടൊമാറ്റോ ചട്നിയാണ് അപ്പോൾ അത് ഞമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ അരക്കുമ്പോൾ അതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഗ്യാസ് ആ മൂന്ന് തക്കാളി എടുത്ത് കണ്ട ഒന്ന് ചൂട് മൂന്ന് തക്കാളീൻ്റെ അതിന് രണ്ട് പൊഴുത്ത പച്ചമുളകാണ് കേട്ടാ പച്ചമുളക് നമ്മൾ പൊത്ത മുളകാവുമ്പോൾ നല്ല ടേസ്റ്റും നല്ല എരുവാണ് ഇങ്ങനെ ചുട്ടിട്ടുണ്ടെങ്കിൽ അടുപ്പിലൊക്കെ ചുട്ടാ അതിലും ടേസ്റ്റാണ് അപ്പോൾ അതാ ഇതിൻ്റെ തോലൊക്കെ ഒന്നുകൊണ്ട് നമുക്ക് എടുത്ത് കളയാം തോലെടുത്ത് കളഞ്ഞിട്ട് വേണേൽ ഞമ്മളിത് ചട്നി അരക്കാനിങ്ങനെ അപ്പം ഇത് വെന്തതായ കാരണം നല്ല സോസിന്റെ പോലെ ടേസ്റ്റാണ് അപ്പം ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പച്ചമുളക് മുളകും തക്കാളി ഇഞ്ചിയും മല്ലിച്ചപ്പൊണ് ഇട്ട് കൊടുക്കണം അത് വേറെ ഒന്നും ഇല്ല രീതിക്ക് ഇനി അതിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞമ്മക്ക് ഇതൊന്നുകൊണ്ട് അടിച്ചെടുത്തിട്ട് വരാം ഇനിയിപ്പം കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ല ഇട്ട് കൊടുത്താലും മതി പൊടി ഇട്ട് കൊടുത്താലും മതി അപ്പൊ അതാ അത് ഞമ്മളത് എല്ലാം റെഡി ആയിട്ടുണ്ട് ബാക്കി കുറച്ച് മാവായപ്പോൾ ഞാനെന്ത് അത് തട്ടാനും ഉരുട്ടാനും തിന്നില്ല ഉട്ടിക്കാണ്ടാണ് ഇട്ടു എനിക്ക് ബാക്കിയുള്ളത് അത് നമ്മൾ നെയ്യപ്പത്തിന്റെ അരി ഇങ്ങനെ എല്ലാം പൊങ്ങി നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ എന്റെ ഉള്ളൊക്കെ നല്ല മണും നല്ല ടേസ്റ്റും ഓട്ട നല്ല കറുമുറി കറുമുറേന ഉണ്ട് എന്താ എന്താ ചാധത് എന്താ ഇറച്ചിയും കഴങ്ങുമല്ലേ അപ്പൊ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നല്ല മുരിഞ്ഞു വന്നിട്ടുമുണ്ട് ആ ഇങ്ങനെ മുക്കി തിന്നുമ്പോൾ എന്തോ ഒരു ചാദയെന്നറിയത് തിന്നാൻ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കേണ്ടി എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റൊക്കെ ഒന്ന് അറിയിക്കോണ്ടിട്ടാ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ അസലാമലൈക്കും